صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. ആരാണ് യത്തീം? ഇവിടെ നമ്മൾ യത്തീം ഖാന പ്രവർത്തിക്കുന്നുണ്ട്. അല്ലാഹു അതിന്റെ തനിമ നിലനിർത്തട്ടെ. വർഷങ്ങളോളമായല്ലോ സൂഫി ഷഹീദ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരുടെ പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യത്തീം ഖാന. പ്രിയപ്പെട്ടവരെ, ആരാണ് യഥാർത്ഥ യത്തീം? അത് നേർച്ചയാക്കിയാൽ കൊടുക്കാനുള്ള യത്തീമാണല്ലോ. ചെറുപ്പത്തിൽ തന്നെ ബാപ്പ മരിച്ചാൽ, പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ബാപ്പ മരിച്ചാൽ അവർക്കാണല്ലോ യത്തീം യത്തീം എന്ന് പറയാ. പക്ഷേ മറ്റൊരർത്ഥത്തിൽ യത്തീമുണ്ട്. ആ യത്തീം ആരാണ്? ഇമാമിങ്ങൾ പഠിപ്പിച്ചത് കാണാം. ബാപ്പ മരിച്ചയാള് മാത്രമല്ല, ലൈസൽ ജമാലു ബി അസ്വാബിൻ തുസൈനുനാ ഇന്നൽ ജമാല ജമാലുൽ ഇൽമി വൽ അദബി. യഥാർത്ഥ ഭംഗി എന്ന് പറഞ്ഞാൽ ഏതാണ്? ലൈസൽ ജമാലു ബി അസ്വാബിൻ തുസൈനുനാ, നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടുള്ള ഭംഗി, അതല്ല യഥാർത്ഥ ഭംഗി. പിന്നെയോ ഇന്നൽ ജമാല ജമാലുൽ ഇൽമി വൽ അദബി, യഥാർത്ഥ ഭംഗി ഇൽമു കൊണ്ടുള്ള ഭംഗിയാണ്. ഡ്രസ്സിൽ ചിലപ്പോൾ ഒരു മാറ്റം ഉണ്ടാകാം, എന്നാലും ഇൽമു കൊണ്ടുള്ള ഭംഗിയാണ്. ഇൽമു ഇല്ലെങ്കിലോ വൽ അദബി, ഇൽമുള്ള ആലിമീങ്ങളെ തങ്ങന്മാരെയും ബഹുമാനിക്കുക എന്ന അദബുണ്ടല്ലോ, ആ അദബ് കൊണ്ടുള്ള ഭംഗി, അതാണ് യഥാർത്ഥത്തിലുള്ള ഭംഗി. ഇത് പറഞ്ഞിട്ട് മഹാന്മാര് പഠിപ്പിക്കാണ്, ലൈസൽ യതീമുല്ലദി ഖദ് മാത വാലിദുഹു ഇന്നൽ യതീമ യതീമുൽ ഇൽമി വൽ അദബി. യഥാർത്ഥ യത്തീം ആരാണ്? ബാപ്പ മരിച്ചവനല്ല യഥാർത്ഥ യത്തീം. പിന്നെയോ യഥാർത്ഥ യത്തീം ആരാണ്? അതാ ഇൽമ് അദബ്. ഇത് രണ്ടും ഇല്ലാതെയായി പോകുന്ന കുട്ടിയില്ലേ? ബാപ്പ ഹയാത്തിലുണ്ട്, ഉമ്മയും ഹയാത്തിലുണ്ട്, പക്ഷേ ആ ബാപ്പയും ഉമ്മയും മക്കൾക്ക് ഇൽമ് പഠിപ്പിച്ചില്ല, മക്കൾക്ക് അദബ് പഠിപ്പിച്ചില്ല. എന്നാൽ ആ കുട്ടിയാണ് യഥാർത്ഥ യത്തീം എന്ന് ഇമാമിങ്ങൾ പഠിപ്പിച്ചത് കാണാം. അതുകൊണ്ട് രക്ഷിതാക്കളെ, സ്വന്തം നിസ്കരിച്ചാൽ പോരാ, സ്വന്തം ഖുർആൻ ഓതിയാൽ പോരാ, സ്വന്തം നോമ്പ് നോറ്റാൽ പോരാ. എന്റെ മകൻ നിസ്കരിക്കുന്നുണ്ടോ, എന്റെ മകൾ നിസ്കരിക്കുന്നുണ്ടോ എന്നാലോചിക്കണേ. പരിശുദ്ധ ഖുർആനിൽ അല്ല പറഞ്ഞത് അതല്ലേ? യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഖൂ അംഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളെ സ്വന്തം ശരീരത്തെ മാത്രമല്ല നിങ്ങളുടെ ഭാര്യ മക്കളെയും നരകത്തിൽ നിന്ന് നിങ്ങൾ സൂക്ഷിക്കണേ. ഏത് നരകമാണെന്നറിയോ? ആ നരകത്തിലെ അഗ്നി കത്തിച്ചൊലിക്കാനായി ഉപയോഗിക്കുന്നത് മനുഷ്യന്മാരെയും കല്ലുകളെയുമാണ്. ഓ, ഇവിടെ ഡാമറിടുമ്പോ, റോഡിന് ടാറിടുമ്പോൾ അതിനുവേണ്ടി കത്തിക്കാൻ ജെല്ലിക്കല്ലുകളെ ഉപയോഗിക്കാറില്ലേ? കല്ലുകൾ ഉപയോഗിക്കാറില്ലേ? എന്താണ് അതിന്റെ ഒരു സ്ട്രോങ്? എന്നാൽ നരകത്തിലെ തീയുടെ അഗ്നിജ്വാല കത്തിക്കാൻ ഉപയോഗിക്കുന്നത് കല്ലുകളാണ് കേട്ടോ. അലൈഹാ, ആ നരകത്തിലുണ്ട്, നരകത്തിന്റെ ചാരത്തുണ്ട്. മലായിക്കത്തുൻ ഖിലാദുൻ ശിദാദ്, നല്ല സ്ട്രോങ് ഉള്ള കഠിനമുള്ള മലക്കുകൾ നരകത്തിന്റെ പുറത്തുണ്ട്. ആ നരകത്തിൽ നിന്ന് നിങ്ങൾ അതാ സൂക്ഷിക്കേണ്ടത് നിങ്ങളെ സ്വന്തം ശരീരത്തെ മാത്രമല്ല, നിങ്ങളെ സ്വന്തം മക്കളെയും ഭാര്യമാരെയും സൂക്ഷിക്കണേ. ഞാനൊരൊറ്റ ചരിത്രം പറഞ്ഞ് എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. അറിയില്ലേ, ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, മഹാനവരുകൾ പറയാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ സുജൂദ് ചെയ്തപ്പോ രണ്ടു പേർക്ക് ഞാൻ ദുആ ചെയ്യാതെ എന്റെ തല ഉയർത്താറില്ല.
രണ്ടു പേർക്ക് ഞാൻ സുജൂദിൽ വെച്ച് പ്രാർത്ഥിക്കാതെ എന്റെ തല ഞാൻ ഉയർത്താറില്ല. ആരാണ് രണ്ടുപേര്? ഒന്ന് എന്റെ ഉസ്താദാ, എന്റെ ഉസ്താദ് ഷാഫി ഇമാമിന്. ഷാഫി ഇമാമിനെ പ്രാർത്ഥിക്കാതെ ഞാൻ തല ഉയർത്താറില്ല. രണ്ടാമത്തത് എന്റെ ഉമ്മയാണ് കേട്ടോ. ആ ഉമ്മാക്ക് പ്രാർത്ഥിക്കാതെ സുജൂദിൽ നിന്ന് ഞാൻ തല ഉയർത്താറില്ല. ഇത് പറയുമ്പോൾ ചോദിക്കുകയാണ്, എന്തേ കാരണോ? എന്തേ ഉസ്താദിന് പ്രാർത്ഥിക്കാൻ കാരണം? ഉസ്താദിന് പ്രാർത്ഥിക്കാൻ ഉസ്താദ് അറിവ് പഠിപ്പിച്ചത് കൊണ്ടതാണ്. എന്നാ ഉമ്മാക്ക് പ്രാർത്ഥിക്കാൻ കാരണം എന്താണ്? ഞാൻ ചോദിക്കട്ടെ, ഉമ്മാക്ക് വേണ്ടി സുജൂദിൽ പ്രാർത്ഥിക്കുന്ന മക്കൾ ഈ സദസ്സിലുണ്ടോ? അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എന്റെ ഉമ്മാക്ക് വേണ്ടി സുജൂദിൽ പ്രാർത്ഥിക്കാനുള്ള കാരണം എന്താണ്? എന്നെ ചെറുപ്പത്തിൽ നന്നായി വളർത്തിയിട്ട് എന്നെ വലിയ ഒരു ആളാക്കിയത് എന്റെ ഉമ്മയാണ് കേട്ടോ. കാരണം ഞാൻ ചെറിയ 10 വയസ്സുള്ള സമയത്ത് തന്നെ എന്റെ ബാപ്പ മരിച്ചു. ഞാനൊരു യത്തീമായി വളർന്നു വന്ന കുട്ടിയാണ്. പക്ഷേ എന്റെ ബാപ്പ ശ്രദ്ധിക്കേണ്ടതെല്ലാം എനിക്കൊരു ബാപ്പ ഇല്ല എന്ന കുറവ് എന്റെ ഉമ്മ കാണിച്ചില്ല. ആ ഉമ്മ എന്റെ ബാപ്പ ചെയ്യേണ്ടതൊക്കെ എന്റെ ഉമ്മ ചെയ്തിട്ട് എന്നെ നല്ല ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചു. എന്നിട്ട് അതിന്റെ ഒരു ചെറിയ മാതൃക പറയുകയാണ്. ആ മാതൃക ഈ വാദ് ശ്രവിക്കുന്ന രക്ഷിതാക്കൾക്ക് മാതൃകയാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. അത് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് നിർത്തുകയാണ്. എന്നിട്ട് പറയാണ് അഹമ്മദ് ബിൻ ഹംബലങ്ങൾ, അതെന്താണെന്നറിയോ? അതാ സുബഹിക്ക് ബാം കൊടുക്കുന്നതിന് മുമ്പായി എന്റെ ഉമ്മ എന്നെ വിളിച്ചുണർത്തും, മോനെ അഹമ്മദേ ഉണരൂ ഉണരൂ. നമ്മളെ മക്കളെ കൂട്ടത്തിൽ എത്ര മക്കളെയാണ് സുബഹിക്ക് ബാം കൊടുക്കുന്നതിന് മുമ്പ് വിളിച്ചുണർത്തുന്നത്? അഹമ്മദ് ഇമാം പറയാണ്, എന്റെ ഉമ്മ എന്നെ സുബഹിക്ക് ബാം കൊടുക്കുന്നതിന്റെ മുമ്പ് വിളിച്ചുണർത്തും. ഞാൻ എണീറ്റ് നോക്കുമ്പോ അതാ എന്റെ ഉമ്മ വെള്ളം ചൂടാക്കിയിരിക്കും. ഏത് വെള്ളം ചൂടാക്കലാണ്? ഇന്നത്തെ പോലെയല്ലോ. ഇന്ന് മോഡേണിക് ഫെസിലിറ്റീസ് ഉണ്ട്, ആധുനിക സൗലഭ്യങ്ങളും ഇന്നു ഇവേ. ഇന്ന് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അതാ സോലാറിന്റെ സംവിധാനമുണ്ട്. കൊടകിൽ ഏത് വീട്ടിൽ പോയാലും സാധാരണഗതിയിൽ വാതിന് വരുന്ന സമയത്തൊക്കെ അറിയാം, എവിടെ ടാപ്പ് തുറന്ന് നോക്കിയാലും എപ്പ നോക്കിയാലും വെള്ളം ചൂടുണ്ട്. സോലാറിന്റെ സംവിധാനമുണ്ട്, ഹീറ്ററിന്റെ സംവിധാനമുണ്ട്, ഗീസറിന്റെ സംവിധാനമുണ്ട്. അന്ന് സോലാർ ഇല്ല, അന്ന് ഹീറ്റർ ഇല്ല, അന്ന് ഗീസർ ഇല്ല. അന്ന് ഇമാം അഹമ്മദ് തങ്ങളെ ഉമ്മ മഹാനവരുകൾക്ക് വേണ്ടി വെള്ളം ചൂടാക്കുന്നത് എങ്ങനെയാണ്? നട്ടപ്പാതിരക്ക് ഉണർന്ന് അടുപ്പത്ത് കോലങ്ങ വെച്ച് വിറക് വെച്ച് ആ അടുപ്പത്തിന്റെ മുകളിൽ പാത്രം വെച്ച് വെള്ളം ചൂടാക്കുകയാണ്. അങ്ങനെ ഞാൻ ഉണർന്നു നോക്കുമ്പോ എനിക്ക് വെള്ളം ചൂടാക്കിയിട്ട് ഉമ്മ വെച്ചിരിക്കുകയാണ്. എന്നോട് എന്റെ ഉമ്മ പറയും, മോനെ അഹമ്മദേ പോയി ഉതുവെടുത്തോ. സുബഹിക്ക് മുമ്പ് ഞാൻ പോയിട്ട് ഉതുവെടുക്കും. എന്നിട്ട് ഉതുവെടുത്തിട്ട് വന്നു നോക്കുമ്പോ എന്റെ ഉമ്മ മുറിയിൽ രണ്ട് മുസല്ല വിരിച്ചിരിക്കൂ. ഒരു മുസല്ലയിൽ ഉമ്മ തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. എന്നോട് പറയും, മോനെ ഇവിടെ കയറിയിട്ട് തഹജ്ജുദ് നിസ്കരിച്ചോ. എന്റെ ഉമ്മ തഹജ്ജുദ് നിസ്കരിക്കുമ്പോ മകനായ എന്നെയും തഹജ്ജുദ് നിസ്കരിപ്പിക്കുകയാണ്. ഞാനും തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എന്റെ ഉമ്മ എന്റെ കയ്യിൽ കൊണ്ടുവന്ന് മുസ്ഹഫ് തന്നിട്ട് പറയും, അഹമ്മദേ പൊന്നുമോനെ ഖുർആൻ ഓതിക്കോ. ഞാൻ മുസ്ഹഫ് തുറന്നിട്ട് ഖുർആൻ ഓതുകയാണ്. എത്ര രക്ഷിതാക്കൾ ഇത് ചെയ്യുന്നുണ്ട്. ഇതങ്ങ് കഴിഞ്ഞിട്ട് അപ്പോഴാണ് എന്റെ വീട് പള്ളിന്റെ ചാരത്താണ്, ബിഖുർബിൽ മസ്ജിദ്, ദാരി ബിഖുർബിൽ മസ്ജിദ്. എന്റെ ഗേഹം, എന്റെ വീട്, എന്റെ പൊര, എന്റെ മന, ഇതെന്റെ പള്ളിന്റെ ചാരത്താവുള്ളത്. ആ പള്ളിന്റെ ചാരത്തുനിന്ന് ബാങ്ക് കൊടുക്കുമ്പോ കേൾക്കാണ്. അപ്പൊ എന്റെ ഉമ്മ എന്ത് ചെയ്യുന്ന അറിയോ? എന്റെ ഉമ്മ സുന്നിയത്താണ്, എന്റെ ഉമ്മ മുജാഹിദല്ല. അത് മഹാനവരുകളാ
പേര് പറഞ്ഞിട്ടല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ആ ആശയമുള്ള ഉമ്മയല്ല, കാരണം അവർക്ക് നിസ്കരിക്കാൻ പള്ളിയിൽ പോയിട്ട് പരിചയമുള്ളൂ. ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമില്ല. ഞാനിപ്പോ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല, ഇങ്ങോട്ട് വരികയാണ്. ഉമ്മ പറയാണ്, മോനെ പള്ളിയിൽ ബാങ്ക് കൊടുത്തല്ലട, നീ ഇവിടെ തന്നെ ഇരുന്നോ, എന്റെ ഉമ്മ വേഗം വീട്ടിൽ സുബഹി നിസ്കരിക്കാണ്. രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് ഉടൻ തന്നെ എന്റെ ഉമ്മ വേഗം വീട്ടിൽ നിസ്കരിക്കാണ് സുബഹി നിസ്കാരം. നിസ്കാരം കഴിഞ്ഞ ഉടനെ എന്റെ ഉമ്മ കുപ്പായം മാറ്റിവെക്കുന്നു. എന്നിട്ട് ശരീരം മുഴുവനും മറക്കുന്ന അതേ വസ്ത്രം ധരിക്കുന്നു. വാല് കേൾക്കുന്ന എരുമാട് പരിസരത്തുള്ള ഈമാനുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ മുഖം മറക്കാറില്ലയോ? പർദ ധരിക്കാറില്ലയോ? അന്യ പുരുഷന്റെ മുന്നിൽ വരുമ്പോ ഞാനൊരു മുസ്ലിമത്താണെന്ന് പറഞ്ഞിട്ട് നിന്റെ തല മറക്കാതെ, മുഖം മറക്കാതെ, മാറി മറക്കാറ്, ശരീരത്തിന്റെ പാർശ്വഭാഗങ്ങൾ മറക്കാറ്, റോട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഉമ്മ, ഖബറിൽ വേദനയാ, മഹ്ശറിൽ വേദനയാ, ആയിഷ ബീവിന്റെ കൂടെ സ്വർഗം കിട്ടൂല, നഫീസ ബീവിയുടെ കൂടെ സ്വർഗം കിട്ടൂല, ഫാത്തിമ ബീവിയുടെ കൂടെ സ്വർഗം കിട്ടൂല, സുമയ്യ ബീവിയുടെ കൂടെ സ്വർഗം കിട്ടൂല. അത് ഉറൂസിന് വരുന്നവരാകട്ടെ, സ്വലാത്തിന് വരുന്നവരാകട്ടെ, ബാലിന്റെ സദസ്സിന് വരുന്നവരാകട്ടെ, ആവശ്യത്തിന് പുറത്തേക്ക് പോകുന്നവരാകട്ടെ, ഈ ഉമ്മ എന്താ ചെയ്തതെന്നറിയോ? ശരീരം മുഴുവനും മറക്കുന്ന അതാ വസ്ത്രം അണിഞ്ഞു. എന്നിട്ട് മകനെ കൈപിടിച്ച് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി, മോനെ വാ നമുക്ക് പോകാം. അപ്പോഴാണ് മോനായ അഹമ്മദ് ഇമാമ ചോദിക്കുന്നത്, എങ്ങോട്ടാവോ ഉമ്മ, എങ്ങോട്ടാവോ ഉമ്മ? ഉമ്മ പറയാണ്, മോനെ പള്ളിയിൽ നിന്ന് കേട്ടില്ലേ അയ്യാലസ്സലാ, നിസ്കാരത്തിന് വിളിച്ചതാണ് മോനെ. ഞാനൊരു പെണ്ണായതുകൊണ്ട് എനിക്കില്ല, ഞാനതുകൊണ്ട് ഇവിടെ നിസ്കരിച്ചത്. നീ മോനാണല്ലോ, ഞാൻ മരിച്ചാലും എന്റെ ഉമ്മ എന്നോട് പറയാണ്, മോനെ ഞാൻ മരിച്ചാലും ഒരൊറ്റ വഖത്ത് സുബ്ഹി ജമാഅത്ത് പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് എന്റെ മോൻ അഹമ്മദ് കൈവിടല്ലേ. അഹമ്മദ് ഇമാമിന്റെ കൈ പിടിച്ച് ഉമ്മ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരിക, മകനങ്ങ് തയ്യാറാവുകയാണ്. എന്നിട്ട് നേരെ പള്ളിയിലേക്ക് അങ്ങ് പോയി. അതാ പള്ളിയിൽ നിഖാബ് നിസ്കാരത്തിന്റെ സമയമാണ്. മകനങ്ങ് പള്ളിയിൽ കയറിയപ്പോ അഹമ്മദ് ഇമാമിന്റെ ഉമ്മ പുറത്ത് അതേ ഒരു മറയുടെ പിന്നിൽ ഒളിച്ചു നിൽക്കുന്നു. കാരണം നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ അവരൊക്കെ അന്യ പുരുഷന്മാരാണല്ലോ, അവരെന്നെ നോക്കിപ്പോകുമല്ലോ, അവരെന്നെ കണ്ടുപോകുമല്ലോ. ഞാൻ കാരണമായി ഒരു ചെറുപ്പക്കാരനോ ഒരു പാപ്പയോ എന്നെ കണ്ടുപോകരുതല്ലോ, ഹറാമല്ലോ. ഇങ്ങനെ ചിന്തിക്കുന്ന എത്ര യുവതികൾ ന്യൂ ജനറേഷന്റെ കാലത്തുണ്ട്. എന്നെ എല്ലാരും ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടല്ലേ ചില ബൈക്കിന്റെ പിന്നാലെ ചെറുപ്പക്കാര്, നിങ്ങളെ പെങ്ങന്മാരെ ഇരുത്തിയിട്ട് പോകുമ്പോ, നിങ്ങളെ ഭാര്യമാരെ ഇരുത്തിയിട്ട് പോകുമ്പോ, നിങ്ങൾ ഇരുത്തണ്ടെന്നല്ല പറഞ്ഞത്, അത്യാവശ്യത്തിന് നിങ്ങൾ പോകണ്ടെന്നല്ല പറഞ്ഞത്. ചിലപ്പോ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന പിന്നെ നിങ്ങളെ കാറ് എനിക്ക് തന്നാ തിരക്കേടില്ല എന്ന്. അതേ സമയത്ത് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെയോ ഞാൻ പറഞ്ഞതിന്റെ ആശയം എന്തറിയോ? അങ്ങനെ അത്യാവശ്യത്തിന് കൂട്ടിക്കൊണ്ടു പോകേണ്ട ഒരവസ്ഥ വന്നാൽ തന്നെ ശരീരം മുഴുവനും മറച്ചിട്ട് നിന്റെ മുഖം മറ്റൊരുത്തന് കാണാ, നിന്റെ ഭാര്യന്റെ മുഖം മറ്റൊരുത്തൻ കാണാത്ത വിധത്തിൽ നിനക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിന് വിരോധമില്ലല്ലോ. അതേ സമയത്ത് നിന്റെ ഭാര്യയുടെ മുഖം മറ്റൊരു ചങ്ങായി കാണുന്ന വിധത്തിൽ നീ കൂട്ടിക്കൊണ്ടുപോയാൽ റബ്ബിന്റെ കോടതിയിൽ നിന്റെ ഭാര്യ മറുപടി പറയുന്നതിന് മുമ്പ് മറുപടി പറയേണ്ടത് നീയാണ് കേട്ടോ. അതേ ഒരു മറയുടെ പിന്നിലങ്ങ് ഇരുന്നു. അഹമ്മദ് ഇമാമ നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വരുമ്പോ ഈ എല്ലാരും പോയതിനു ശേഷം ഈ ഉമ്മ വന്നിട്ട് മകന്റെ കൈപിടിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്തേ കാരണം? എന്റെ മകൻ നിസ്കരിച്ചിട്ട് വീട്ടിലേക്ക് വരുമ്പോ ഇടക്ക് എവിടെന്നെങ്കിലും കുടുങ്ങിയിട്ട് തെറ്റിയിട്ട് പോകണ്ട. പലരും വഴിതെറ്റിക്കാൻ ശ്രമിക്കുമല്ലോ. നല്ലവരുമുണ്ട്, ചീത്തയരുമുണ്ട്. ചീത്തവരെ കൂടെ കൂട്ടിയിട്ട് എന്റെ മകൻ തെറ്റിപ്പോകണ്ട. അതുകൊണ്ട് ഉമ്മാന്റെ സാന്നിധ്യത്തിൽ തന്നെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു, പള്ളിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നു. അങ്ങനെയുള്ള ഒരു കാഴ്ച നമ്മുടെ മക്കളിൽ കണ്ടാൽ തീർത്തും നമ്മുടെ മക്കള് നേരത്തെ പറഞ്ഞതുപോലെ കബറിൽ കിടക്കുമ്പോ ഉപകരം കിട്ടുന്ന മക്കളാണ് കേട്ടോ.